നല്ല കാര്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. കേട്ടോ? കേട്ടു. ഒരു കഷ്ണം മല്ലിച്ചീര, ഒരു കഷ്ണം സവാള. ഇങ്ങനെ അടുത്ത് നിന്ന് കഴിച്ചു നോക്കി. നല്ല അലുവാ പീസ് പോലെ ഇരിക്കുന്നു കേട്ടോ. ക്ഷീണിച്ചാന്ന് ഈ വയസ്സായ കാലത്ത് എന്നാ പറഞ്ഞ് കരള് വാങ്ങിച്ചോണ്ടു. ഞാനാണ് പോയത്, അമ്മായിയല്ലേ പറഞ്ഞേ എനിക്കൊരു നടപ്പാകും, ഞാൻ പൊക്കോളാന്ന് പറഞ്ഞ് രാവിലെ ഇവിടെ നിന്ന് പോയതാ. എന്നൊക്കെ ഞാൻ അറിഞ്ഞാ. എന്തു പറ്റി? ഓ, അവിടെ ചെന്ന് ഞാൻ കുത്തിത്തോണ്ടി എടുത്തോണ്ട് വരണ്ടേ? ഭയങ്കര തിരക്കല്ലേ? അതെ, നേരത്തെ പോണം, ഇനി മുതൽ രാവിലെ പോണം, അപ്പൊ കുഴപ്പമില്ല. മാളും ഉണ്ടായിരുന്നെങ്കിൽ ഒരു കൂട്ടെങ്കിലും ഇതിപ്പോ ഒറ്റയ്ക്ക്. എനിക്കൊരു നടപ്പാകും, ഒരു എക്സസൈസ് ആവും, ഞാൻ പൊക്കോളാം മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി വന്നിട്ട് എൻ്റെ അടുത്ത് ചൂടാവും. യാതോ ഒരു നേരത്തെ എൻ്റെ ഭഗവാനെ ഞാൻ പറഞ്ഞു പോയി. ഒരു കാര്യം ചെയ്, അമ്മ എന്തായാലും ക്ഷീണിച്ചല്ലേ, ഇവിടെ നിന്ന് ഇത് ചെയ്തോ. ഞാൻ അപ്പോഴേക്കും കഴുകാനുള്ള സെറ്റപ്പൊക്കെ ആക്കി റെഡിയാക്കി. ഇനി കുറേയൊക്കെ വേണോ? ഉള്ളതത്ര. അതൊക്കെ മുറിക്കട്ടെ കേട്ടോ. ഓ ഓ, നല്ല കാര്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. കേട്ടോ? കേട്ടു. അമ്മായി വന്നതിന് ശേഷം ഇവിടെ കരള് വാങ്ങിച്ചിട്ടില്ലല്ലോ. ഇല്ല. വേണേം കഴിച്ചോ, അല്ലെങ്കിൽ കാക്ക കൊണ്ടുപോകും കേട്ടോ.
സാവധാനമൊക്കെ ഇടാന്ന് വിചാരിച്ച പേടിപ്പിച്ച് കളഞ്ഞെ. അത് തന്നെ കുറച്ച് വെള്ളം ഒഴിക്കാൻ മതി മതി മതി. അതൊക്കെ ഇപ്പൊ വേണ്ട, ഇപ്പൊ ഇത് വേവിക്കാൻ വെച്ചിട്ടേ നമുക്ക് സ്വീറ്റ് കഴിക്കാൻ പോവാം. അടയ്ക്കണ്ടേ? ഒരു വലിയ വിറക് വെച്ചേരം അമ്മേ, അത് വെച്ചിട്ട് അമ്മായി വാട്ടാ, നമുക്ക് സ്വീറ്റ് കഴിക്കാവേ. ഞാൻ കൈ കഴുകട്ടെ. എനിക്ക് അമ്മയുടെ അത്ര നിറവാ, എനിക്ക് എന്തായാലും ഇല്ല. അമ്മയ്ക്ക് നല്ല നിറവാ. ഈ പ്രായത്തിൽ അമ്മ ഇങ്ങനെയായിരുന്നെങ്കിൽ ചെറിയ പ്രായത്തിൽ എൻ്റെ അമ്മൂ വേറെ ലെവൽ സുന്ദരിയായിരുന്നു ഇല്ലേ? സത്യല്ലേ? ഇതിൻ്റെ തന്നെ വേറെ മോഡലാണ് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ ഒരു റോസാപ്പൂവിൻ്റെ വാങ്ങിച്ചിട്ടുണ്ട്, അതിനൊക്കെ ഒരു പാക്കിൻ്റെ രുചിയാ. ഇതിൽ മൊത്തം ഫ്രൂട്ട്സ്, പൈനാപ്പിൾ, ബദാം, സ്ട്രോബെറി, ബദാം, ചെറി, കിവി. മാളൂന് ഇത് ഭയങ്കര ഇഷ്ടമായി. നല്ലതൊന്നുള്ളപ്പോൾ അവള് കാണില്ല. സ്വീറ്റ് പേട കഴിച്ചിട്ടുണ്ടോ? വെറ്റിലയിൽ സ്വീറ്റ് ഒക്കെ വെച്ചിട്ട് തരുന്ന കഴിച്ചില്ല അല്ലേ? അതിൻ്റെ ഒക്കെ ഒരു രുചി. പിന്നെ മോളെന്താ ഉദ്ദേശിക്കണെന്ന് അറിയില്ലല്ലോ, അപ്പൊ പിന്നെ ഞാൻ വേറെ വേറെ ആക്കി. ഇതിട്ടോ അതെ. കരളിന് കുറച്ചിട്ടായിരുന്നേ, കുറച്ച് മതി, അത്രയും പോരാ. ഇത് എന്ത് സാധനമാണ്? കുരുമുളകിന്റെ നാരല്ലേ? അതിന്റെ ഞെട്ടേ. അമ്മ ഒരു വിറകെടുത്ത് വെക്കോ, ഇപ്പൊ വെച്ചു തോന്നുന്നു. Thank you.
കാന്താരി ഇടാം അല്ലേ? അതിടാം അതിടാം, അതേറ്റവും ലാസ്റ്റ് ഇടാം. അതിട്ട് കഴിഞ്ഞാൽ അടിക്ക് പിടിക്കുമോ? അമ്മായി മതി അത്രയും കാന്താരി. എരിവ് കൂടുതൽ വേണം, കരളിന് നല്ല എരിവ് വേണം, ഇല്ലെങ്കിൽ കരളിൻ്റെ രുചി എല്ലാവർക്കും പിടിക്കൂല. അപ്പം എരിവില്ലെങ്കിൽ ഒട്ടും പിടിക്കൂല. മുളക് അതല്ല, നല്ല മുറ്റിയില്ല. ഇനി അമ്മ എനിക്ക് ഒരു കാര്യം കൂടി ചെയ്യണേ, പെരിഞ്ചീരക പൊടി എടുത്തു തരാം. അത് കൊണ്ടുപോയിക്കോ അമ്മായി, അത് കൊണ്ടുപോയിക്കോ. പെരിഞ്ചീരക പൊടി കേട്ടാ. അമ്മായി ഓ, ഇതങ്ങ് വറ്റി വന്നിട്ടേ ഞാൻ പെരിഞ്ചീരക പൊടി ഇട്ടിട്ട് വരാം. അമ്മായി ടേബിൾ സെറ്റ് ചെയ്തോ. ഇതെനിക്ക് കുറച്ചുകൂടെ ഒന്ന് വറ്റിക്കണം, എന്നിട്ട് പെരിഞ്ചീരക പൊടി ഒന്ന് വിതറിയിട്ട് കൊണ്ടുവരാവേ. വയ്ക്കോ. ഒരു കഷ്ണം മല്ലിച്ചീര, ഒരു കഷ്ണം സവാള, ഒരു കഷ്ണം അപ്പം. ഇങ്ങനെ അടുത്തു നിന്ന് കഴിച്ചു നോക്കിയേ. സവാള ഇല്ല, കാണത്തില്ലേ? അല്ല, അലുവ പീസ് പോലെ ഇരിക്കണം കേട്ടോ. അത്രയും കാന്താരിയും അത്രയും പച്ചക്കറി മുളകും ഇട്ടിട്ടും എരിവില്ല. എനിക്ക് എരിവില്ലാത്തതുകൊണ്ട് സങ്കടം. കുറച്ചുകൂടെ എരിവ് വേണമായിരുന്നു അമ്മായി. എരിവില്ലായിരിക്കണം നല്ലത്. അമ്മായിക്ക് ഇഷ്ടം ഇല്ലേ? എനിക്ക് എരിവ് കുറവ് മതി. എന്നാ രണ്ടാമത് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇടാനുള്ള അല്ലേ? അല്ല, ഞാൻ അത്രയും കാന്താരി ഇട്ടതുകൊണ്ട്, കാന്താരി നമുക്ക് ഒറ്റയ്ക്ക് ഒരെണ്ണം പോലും കഴിക്കാൻ പറ്റില്ല. അപ്പൊ അത്രയും കാന്താരി നമ്മൾ ഇട്ടില്ല. അപ്പൊ ഒരു 50 എണ്ണം ഇട്ടിട്ടുണ്ടോ നമ്മള്? 50ആ? അപ്പൊ അത്ര ഇട്ടപ്പോ ഞാൻ വിചാരിച്ചേ നല്ല എരിവ് ഉണ്ടാവുമായിരിക്കും എന്ന് വിചാരിച്ചു. ഒട്ടും എരിവില്ല. കൊള്ളാലോ അമ്മ.
എനിക്ക് ഈ ഫ്രൈനേക്കാളും ഇഷ്ടം എന്താ പറയാ, പണ്ടൊരു ഫ്രൈ ഉണ്ടാക്കിയായിരുന്നു ഞാൻ, വേറെ ഉള്ളി ഒന്നുമില്ല, ഉള്ളിയില്ല, സവാളയില്ല, പച്ചമുളകില്ല, ഇഞ്ചിയില്ല, വെളുത്തുള്ളിയില്ല, ഒന്നുമില്ല. വെറുതെ വെള്ളത്തിൽ കലക്കിയിട്ട് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, മൂന്ന് പൊടികളും മാത്രം ഉപയോഗിച്ചിട്ട് ഇതുണ്ടാക്കിയായിരുന്നു. ബീഫാ? ലിവർ. അതെന്താ ബീഫിൻ്റെ ലിവർ? മട്ടൻ്റെ ലിവർ. അതില്ലേ അമ്മായി, കുറച്ചുകൂടെ റോസ്റ്റ് ചെയ്താലുണ്ടല്ലോ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും, അപ്പോൾ വേറെ ടേസ്റ്റ് ആയിരിക്കും. സൂപ്പറാ, കൂടുതൽ ഇഷ്ടപ്പെട്ട അന്നത്തെയാ. ഇത് എരിവില്ലാത്ത കാരണം ചെറിയൊരു ഇഷ്ടക്കുറവ്. ലിവർ കഴിക്കുമ്പോൾ ഇത്തിരി എരിവ് വേണം, ലിവർ ഞണ്ട് കഴിക്കുമ്പോൾ ഇത്തിരി എരിവ് വേണം. ചെമ്മീൻ അത്ര കുഴപ്പമില്ല. മാള് വരുമ്പോഴും പറയും എരിവില്ല ചേച്ചി എന്ന് പറയും. ഇതിൻ്റെ കൂടെ ലെമൺ ടീ അടിപൊളിയല്ലമ്മായി.